ഹെറ്ററോസെക്ഷൽ ആയിട്ടിരിക്കുന്ന വ്യക്തികളിൽ പോലും അവർക്ക് ചില കാര്യങ്ങൾ, മുഴുവൻ എന്നല്ല, ചില കാര്യങ്ങൾ അവർക്ക് താല്പര്യം, അതായത് ഒരു ഓപ്പോസിറ്റ് സെക്സിലുള്ള ആൾ ചെയ്യുന്നതിലും അല്ലെ കോംപ്ലിമെൻ്ററി സെക്സിലുള്ള ആൾ ചെയ്യുന്നതിലും നന്നായിട്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളെങ്കിലും ഉണ്ടാകാം. കേരളത്തിൽ ഇവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ എയ്ഡ്സ് പരത്തുന്നത് ഇവരാണ്, ഇത്തരം കപ്പിൾസ് ആണ് എയ്ഡ്സ് പരത്തുന്നത്. അതുപോലെ തന്നെ ഇത്തരം റിലേഷൻഷിപ്പുകൾ അധികം നാൾ നീണ്ടു നിൽക്കില്ല, വേറൊരു ലേബലിംഗിലേക്ക് പോയി. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആളുകൾ സെക്സ് എൻജോയ് ചെയ്യുന്നത് പോലെ ഇവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ലേബലിംഗ് എല്ലാം ഇവർക്ക് നേരെ നമ്മൾ അടിച്ചേൽപ്പിക്കുകയാണ്. ചോദ്യം ചോദിക്കുന്നത് തന്നെ നമ്മളുടെ ഒരു ക്യൂരിയോസിറ്റിയും അവിടെ ഉണ്ട്. സാധാരണഗതിയിൽ ഇങ്ങനെ, അപ്പൊ അവരെന്ത് ചെയ്യും, ഇറ്റ് സീംസ് ദേ ആർ ഡിഫറെന്റ് അല്ലേ. അപ്പം സാധാരണ എന്ന് നമ്മൾ പറയുന്നത് ഹെറ്ററോസെക്ഷൽ കപ്പിളും അസാധാരണമാണല്ലോ ഹോമോസെക്ഷൽ കപ്പിളും. സത്യത്തിൽ അത് അസാധാരണമൊന്നുമില്ല, അതും വളരെ നോർമൽ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അറ്റ്ലീസ്റ്റ് ഒരു ഈ റിലേഷൻഷിപ്പിൻ്റെ തുടക്കത്തിൽ അത് ഒരുപാട് സഹായകരമാകും. ചിലപ്പോൾ പിന്നെ റിലേഷൻ കണ്ടിന്യൂ ചെയ്യുന്നത് എപ്പോഴും ഇമോഷണൽ ബോണ്ടിനെ അനുസരിച്ചും അല്ലെങ്കിൽ എങ്ങനെ അവർ മ്യൂച്വലാണ്. പക്ഷേ സ്റ്റാർട്ടിങ് ഓഫ് ദി റിലേഷൻ എപ്പോഴും ഫിസിക്കലി ക്ലിക്കാവുന്നത് വളരെ പെട്ടെന്നായിരിക്കും സെയിം സെക്സ് കപ്പിൾസിൻ്റെ അടുത്ത് ഒരു ഹെറ്ററോസെക്ഷൽ കപ്പിളിനെ കാട്ടും. ഹോമോസെക്ഷൽ റിലേഷൻഷിപ്പിലെ ഇൻറ്റിമസി ആളുകൾ വളരെയധികം ക്യൂരിയസ് ആയിട്ട് നോക്കിക്കാണുന്ന ഒരു കാര്യമാണ്. അതായത് എങ്ങനെയാണ് ഇത്തരം പാർട്ട്ണർഷിപ്പുകളിലുള്ളവർ സെക്സ് എൻജോയ് ചെയ്യുന്നത്, അവരെങ്ങനെയായിരിക്കും സെക്സിനെ വ്യൂ ചെയ്യുന്നത്? സോ ഹോമോസെക്ഷുവാലിറ്റി, സെയിം സെക്സ് റിലേഷൻഷിപ്പ് എന്നുള്ളത് നമ്മളുടെ സമൂഹം ഇപ്പോഴും അംഗീകരിച്ചിട്ടില്ലാത്ത ഒരു ആസ്പെക്ട് തന്നെയാണ്. ഇപ്പോൾ അവരുടെ അല്ലെങ്കിൽ അത് അവരെന്ന് നമ്മൾ പറയുമ്പം അതെന്തോ വ്യത്യസ്തമായ ആൾക്കാരായിട്ടാണ് നമ്മൾ കരുതുന്നത്. നമ്മളിലുള്ള ആളുകൾ നമ്മൾക്കും ഒരു പക്ഷേ ഒരു ഓരോരുത്തർക്കും നമ്മളുടെ സെക്ഷൽ എക്സ്പീരിയൻസിൽ വേരിയഡ് ആകാം. ഇതൊരു ഒരു അംബർല അല്ലെങ്കിൽ റെയിൻബോ എന്നൊക്കെ പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് തരത്തിലുള്ള ഇഷ്ടങ്ങളും താല്പര്യങ്ങളുമൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അപ്പം ഹെറ്ററോസെക്ഷൽ ആയിട്ടിരിക്കുന്ന വ്യക്തികളിൽ പോലും അവർക്ക് ചില കാര്യങ്ങൾ, മുഴുവൻ എന്നല്ല, ചില കാര്യങ്ങൾ അവർക്ക് താല്പര്യം, അതായത് ഒരു ഓപ്പോസിറ്റ് സെക്സിലുള്ള ആൾ ചെയ്യുന്നതിലും അല്ലെ കോംപ്ലിമെൻ്ററി സെക്സിലുള്ള ആൾ ചെയ്യുന്നതിലും നന്നായിട്ട് അല്ലെങ്കിൽ അതിൽ കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളെങ്കിലും ഉണ്ടാകാം. അതിപ്പോൾ ഒരു നല്ലൊരു തലോടലായിരിക്കാം, ഒരു മെയിൽ തലോടുന്നതിലും രസമായിട്ട് ഒരു പക്ഷേ ഒരു ഫീമെയിൽ തന്നെ തലോടുന്നത് വേറൊരു ഫീമെയിൽ അനുഭവപ്പെട്ടെന്നിരിക്കാം. അല്ലെങ്കിൽ ഒരു മസാജിങ് ഒരു സ്ത്രീ കൊടുക്കുന്ന ഒരു മസാജിങ്ങിനെ കാട്ടിലും രസമായിട്ട് ഒരു മെയിൽ തന്നെ ഒരു മെയിലിന് കൊടുക്കുന്ന മസാജിങ് ഒരു മെയിലിന് ഇഷ്ടപ്പെട്ടു എന്നിരിക്കാം. അപ്പം ഈ സെക്ഷ്വൽ ഡൈവേഴ്സിറ്റി എന്നുള്ളത് വളരെ വലിയ ഒരു ഫാക്ടറാണ്. അപ്പം ഒരിക്കലും നമുക്കത് ഇന്ന അവരങ്ങനെ നമ്മൾ ഇങ്ങനെ എന്നില്ല, നമ്മളിലും അവരുണ്ട് അല്ലെങ്കിൽ നമ്മളിലും ഈ പറഞ്ഞ വ്യത്യാസങ്ങളൊക്കെ നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ട് എന്നുള്ളതാണ് ഒരു ഫാക്ടർ. നൗ ഇൻറ്റിമസിയെ പറ്റി പറയുമ്പം ഒരു ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള ഒരു കപ്പിൾ, അതായത് അവരിപ്പോൾ ഒരു മോണോഗാമസ് ആയിട്ട് നിൽക്കുന്നു, സമൂഹത്തിൻ്റെ റൂളിനനുസരിച്ച് ഒരു അറേഞ്ച്ഡ് മാരേജ് ചെയ്യുന്നുവെങ്കിൽ അവർക്ക് ഒരുപാട് സപ്പോർട്ട് ഫാമിലിയിൽ നിന്നും സമൂഹത്തിൽ നിന്നും റിലീജിയസ് ആസ്പെക്റ്റിൽ നിന്നും ഒക്കെ കിട്ടുന്നുണ്ട്. അവർക്ക് ഒരിക്കലും അല്ലെങ്കിൽ പലപ്പോഴും ഒരു ഹെറ്ററോസെക്ഷൽ കപ്പിൾ അവരുടെ റിലേഷൻ സ്ട്രെങ്തൻ ചെയ്യാൻ അവരായിട്ട് അധികം പണിയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം അത് സമൂഹവും കുടുംബവും ഒക്കെ ചെയ്യുന്നുണ്ട്. അതേസമയം ഒരു ഡിഫറെൻ്റ് സെക്ഷുവാലിറ്റിയിലുള്ള ആൾക്കാർ പലപ്പോഴും അവരായിട്ട് കുറേ പണികൾ എടുക്കുന്നുണ്ട്. അത് നമ്മൾ കാണാറില്ല. സപ്പോർട്ടില്ല അവർക്ക്. പലരും മേ ബി ഒരു അവർക്ക് ഫാമിലി സപ്പോർട്ട് അല്ലെ സോഷ്യൽ സപ്പോർട്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ തെറപ്പി എടുക്കുന്നവരായിരിക്കും, ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് എടുക്കുന്നവരായിരിക്കും, അവരുടെ കമ്മ്യൂണിറ്റി സപ്പോർട്ട് അവർ നോക്കുന്നവരായിരിക്കും. അപ്പോൾ പലപ്പോഴും ഈ ഒരു
ഇങ്ങനെ പല കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടുള്ളത് ഉള്ളത് കൊണ്ട് ഇവർക്ക് എന്താ പറയുക, അവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് കൂടുതൽ ഉത്തരവാദിത്വവും കൂടുതൽ ബോധ്യവും പലപ്പോഴും ഉണ്ടാവാറുണ്ട്. പിന്നെ സാധാരണ ഇപ്പം നമ്മൾ ഈ ഒരു ചോദ്യം ചോദിക്കുന്നത് തന്നെ നമ്മളുടെ ഒരു ക്യൂരിയോസിറ്റിയും അവിടെ ഉണ്ട്. സാധാരണഗതിയിൽ ഇങ്ങനെ, അപ്പം അവരെന്ത് ചെയ്യും, ഇറ്റ് സീംസ് ദേ ആർ ഡിഫറെൻ്റ് അല്ലേ. അപ്പം സാധാരണ എന്ന് നമ്മൾ പറയുന്നത് ഹെട്രോസെക്ഷുവൽ കപ്പിളും അസാധാരണമാണല്ലോ ഹോമോസെക്ഷുവൽ കപ്പിളും. സത്യത്തിൽ അത് അസാധാരണമൊന്നുമില്ല, അതും വളരെ നോർമലായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അവരൊരു എഫേർട്ട് ഇടാറുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ പലപ്പോഴും. പിന്നെ സെക്സ് വളരെ എൻജോയ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ, അതിനെക്കുറിച്ച് കൂടുതൽ പറയാനൊക്കെ, പരസ്പരം ഷെയർ ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാനൊക്കെ ഒരു ഹോമോസെക്ഷൽ കപ്പിൾ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അത് ലോങ് ടേം, എസ്പെഷ്യലി ലോങ് ടേം റിലേഷനിൽ നിൽക്കുന്ന കപ്പിൾ, അവർ വഴക്ക് പിടിക്കുന്നുണ്ടാകാം, പല കാര്യങ്ങളിലും അവർ എതിർക്കുന്നുണ്ടാകാം, പക്ഷേ പോലെ തന്നെ, അതെ തീർച്ചയായിട്ടും. പക്ഷേ ഈ ഒരു സെക്ഷുവാലിറ്റിയിലുള്ള കാര്യങ്ങൾ ഒരു പക്ഷേ അവർ കുറച്ചുകൂടെ, എനിക്ക് തോന്നുന്നു, ഹെട്രോസെക്ഷൽ കപ്പിളിനേക്കാൾ അവർ ചെയ്യുന്നുണ്ടാകാം. എസ്പെഷ്യലി ഫീമെയിൽ സെയിം സെക്സ് കപ്പിൾസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ എൻ്റെ ക്ലയൻസ് ആയിട്ടുള്ളവരും ഫ്രണ്ട്സ് ആയിട്ടുള്ളവരും പറഞ്ഞിട്ടുള്ളത്, അവർ ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ് അസ് ബെറ്റർ, നമ്മളുടെ നീഡ്സ് അവർക്ക് കൂടുതൽ മനസ്സിലാവുന്നു, കാരണം അവരുടെയും നീഡ്സ് സിമിലർ ആണ്. അതെ, ശരീരം, അതെ. അപ്പം അതൊരു ഗേ കപ്പിളാണേലും അത് പറയാറുണ്ട്, അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് ഒരു ഫീമെയിൽ പാർട്ണറേക്കാൾ ഒരു പക്ഷേ മെയിൽ പാർട്ണർ മനസ്സിലാകുന്നു, കാരണം അവരുടെ എക്സ്പീരിയൻസും അങ്ങനെ തന്നെയാണ്. അപ്പം പലപ്പോഴും അത് അറ്റ്ലീസ്റ്റ് ഒരു ഈ റിലേഷൻഷിപ്പിൻ്റെ തുടക്കത്തിൽ അത് ഒരുപാട് സഹായകരമാകും. പിന്നെ റിലേഷൻ കണ്ടിന്യൂ ചെയ്യുന്നത് എപ്പോഴും ഇമോഷണൽ ബോണ്ടിനെ അനുസരിച്ചും, അല്ലെങ്കിൽ എങ്ങനെ അവർ മ്യൂച്വലാണ്. പക്ഷേ സ്റ്റാർട്ടിങ് ഓഫ് ദി റിലേഷൻ എപ്പോഴും ഫിസിക്കലി ക്ലിക്കാവുന്നത് വളരെ പെട്ടെന്നായിരിക്കും സെയിം സെക്സ് കപ്പിൾസിൻ്റെ അടുത്ത്, ഒരു ഹെട്രോസെക്ഷൽ കപ്പിളിനെ കാട്ടിലും. ഇതൊക്കെയാണ് അതിൻ്റെ റീസൺസ് ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, നമ്മൾ നേരത്തെ ഒരു മിത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു, സെക്സ് എന്ന് പറയുന്നത് എപ്പോഴും പെനിട്രേറ്റീവ് സെക്സ് അല്ല. അപ്പോൾ ഈ ഒരു വലിയ മിത്തിനെ ബ്രേക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ഒരു മിത്തിനെ പൊളിക്കാൻ ഇത്തരം റിലേഷൻഷിപ്പുകൾ സഹായകരമായിട്ടില്ലേ എന്ന് നമുക്ക് പറയാൻ സാധിക്കത്തില്ലേ? ഓഫ് കോഴ്സ്, ഒരു കോമൺ സൊസൈറ്റിയുടെ മിത്താണ് പെനിട്രേറ്റീവ് സെക്സ് ആണ് ശരിക്കും സെക്സ് എന്നുള്ളത്. അത് ഹെട്രോസെക്ഷുവൽ നോർമേറ്റീവ്, ഇപ്പം ഹെട്രോസെക്ഷൽ ആണ് നോർമൽ എന്ന് പറയുന്നിടത്താണ് പെനിട്രേഷൻ വരുന്നത്, കാരണം വെജൈന പീനിസ് എന്നുള്ള ഒരു ലെവല് വരുന്നിടത്താണ് പെനിട്രേഷൻ. സോ ഫീമെയിൽ ആൻഡ് മെയിൽ ഹെട്രോസെക്ഷുവാലിറ്റി ആണ് അവിടെ വരുന്നത്. അവിടെ പക്ഷേ ഒരു ഫീമെയിലിൻ്റെ കാര്യത്തിലാണെങ്കിൽ ക്ലിറ്റോറൽ സ്റ്റിമുലേഷൻ ആണ് വെജൈനൽ പെനിട്രേറ്റീവ് സെക്സിനെ കാട്ടിലും സ്റ്റിമുലേഷൻ അല്ലെ ഓർഗാസം കൊടുക്കുന്നത്. ക്ലിറ്റോറൽ എന്ന് പറയുന്നത്, ക്ലിറ്റോറിസ് എന്ന് പറയുന്നത് ലേബിയ മെജോര എക്സ്റ്റേർണൽ ഓർഗനാണ്, വെജൈനയുടെ ഉള്ളിലല്ല, വെജൈനയുടെ പുറത്താണ്. വെജൈനയുടെ ഉള്ളിൽ പോലും ഒരു 1 to 2 inches ആണ് ഏറ്റവും കൂടുതലുള്ള നെർവ് എൻഡിങ്സ് ഉള്ളത്. അതിൻ്റെ അപ്പുറത്തേക്ക് അധികം സ്റ്റിമുലേഷൻ ഒന്നും കിട്ടുന്നില്ല. അപ്പം പെനിട്രേറ്റീവ് സെക്സിലല്ല ഏറ്റവും നല്ല ഒരു ഓർഗാസം കിട്ടുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഒരു മെയിലിൻ്റെ കാര്യം എടുത്താലും പെനിട്രേറ്റീവ് സെക്സിൽ ഇജാക്കുലേഷൻ ഓർഗാസം കിട്ടും, പക്ഷെ ഇജാക്കുലേഷൻ പല തരത്തിലുണ്ടാവാം. വെജൈനൽ ഇൻ്റർകോഴ്സിൽ മാത്രമല്ല ഇജാക്കുലേഷൻ പോസിബിൾ ആവുന്നത്, ഓറൽ സെക്സിലുണ്ടാവാം, എനൽ സെക്സിലുണ്ടാവാം, അല്ലെങ്കിൽ ഈവൻ ഹാൻഡ് ജോബ് ചെയ്യുന്നിടത്തുണ്ടാകാം എന്നുള്ളത്. അപ്പോൾ ഈ കാര്യത്തിലേക്ക് വരും, ഇങ്ങനെയുള്ള പല പല രീതിയിലുള്ള സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷനിലേക്ക് പോകാൻ ആൾക്കാർക്ക് സാധിക്കുന്നു എന്നുള്ളത്. അപ്പം മാത്രവുമല്ല, എല്ലാവരുടെയും സെക്ഷുവൽ ഡിസയർ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ പെനിട്രേറ്റീവ് സെക്സ് തന്നെ ഉണ്ടാവണം എന്നൊരു നിർബന്ധം പറയാൻ പറ്റില്ല. ഇപ്പം നമ്മുടെ സൊസൈറ്റി എടുത്താലും നമ്മൾ സ്റ്റിൽ ഹോമോസെക്ഷ്വാലിറ്റി അക്സെപ്റ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ ഇത്രയും കാലമായിട്ടും. ഇപ്പോഴും ഇവർക്ക് നേരെയുള്ള ഡിസ്ക്രിമിനേഷൻസ് ഒക്കെ വളരെയധികം കൂടുതലാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഇതിൽ മെയിനായിട്ട് പറയുന്നത് ഇപ്പോൾ കേരളത്തിലാണെങ്കിലും, കേരളത്തിൽ ഇവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ എയ്ഡ്സ് പരത്തുന്നത് ഇവരാണ്, ഇത്തരം കപ്പിൾസാണ് എയ്ഡ്സ് പരത്തുന്നത്. അതുപോലെ തന്നെ ഇത്തരം റിലേഷൻഷിപ്പുകൾ അധികം നാൾ നീണ്ടു നിൽക്കില്ല, വേറൊരു ലേബലിങ്ങിലേക്ക് പോയി. സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആളുകൾ സെക്സ് എൻജോയ് ചെയ്യുന്നത് പോലെ ഇവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല.
എന്നുള്ള ലേബലിംഗ് എല്ലാം ഇവർക്ക് നേരെ നമ്മൾ അടിച്ചേൽപ്പിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ ബേസിക്കലി ഒരു മിത്തിന്റെ കാറ്റഗറിയിൽ തന്നെ നമുക്ക് ഇടാവുന്നതാണ്. ഇങ്ങനെ നോക്കുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള തെറ്റിദ്ധാരണകളാണ് ആളുകൾക്ക് ഇവരുടെ ഒരു സെക്ഷൽ ഇന്റിമസീനെ കേന്ദ്രീകരിച്ച് ഉള്ളത്? ഓക്കെ, ഇപ്പോൾ ഈ എച്ച് ഐ വി എയ്ഡ്സ് തുടങ്ങിയ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങിയ സമയത്ത് ഏറ്റവും കൂടുതൽ ബ്ലെയിം കേട്ടിട്ടുള്ളത് സെയിം സെക്സ് കപ്പിൾസ് ആയിട്ടുള്ളവർ തന്നെയാണ്. അത് എഗെയിൻ അവരുടെ ലൈഫ് വളരെ മോശമാണെന്ന് പറയാനായിട്ടുള്ള സൊസൈറ്റിയുടെ ഒരു രീതി, കാരണം സെക്ഷ്വലി ട്രാൻസ്മിറ്റഡ് ആണ്. സോ പലപ്പോഴും എനൽ സെക്സ് ഒക്കെ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓറൽ സെക്സ് എനൽ സെക്സിലൂടെയാണ് ഇത് വരുന്നത് എന്നുള്ള ഒരു കാര്യം മിത്തായിട്ട് തന്നെ ഇപ്പോഴും ആൾക്കാരത് പറയാറുണ്ട്. പക്ഷേ സെയിം സെക്സ് കപ്പിൾസ് അല്ലാത്ത ഇഷ്ടംപോലെ ആൾക്കാർക്കും ഈ ഒരു ഇൽനെസ് വരുന്നുണ്ട്. സോ അതൊരു ഒരു എന്താ പറയുക, കോൺസ്പിറസി തിയറി എന്നുള്ള ലെവലിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. നൗ കമ്മിങ് ടു ഈ ഒരു റിലേഷൻഷിപ്പ് അധികകാലം നിൽക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ അതിൻ്റെ അതർ സൈഡ് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഒരു ഹെറ്ററോസെക്ഷൽ റിലേഷൻ കുറേ അധികം കാലം നിൽക്കുന്നതായി നമുക്ക് തോന്നുന്നു എന്നുള്ളത്, അത് നമ്മുടെ ഒരു തോന്നൽ മാത്രമാണ്. അത് എന്താ പറയുക, വിവാഹം എന്നുള്ളത് അല്ലെ മോണോഗമി എന്നുള്ളത് സോഷ്യലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യമാണ്. പലപ്പോഴും കല്യാണത്തിന്റെ അകത്ത് വന്നു കഴിയുമ്പം അതിന്റെ പുറത്തേക്ക് കടക്കാതെ അങ്ങനെ വരുന്നുണ്ട്. അത് ഇപ്പം ഒരു 10 വർഷത്തെ 10 അല്ലെങ്കിൽ 20 വർഷം മുൻപത്തെ അപേക്ഷിച്ച് നോക്കുമ്പം ഇപ്പൊ ഒരുപാട് ഡിവോഴ്സുകൾ നടക്കുന്നുണ്ട്. അപ്പം അത് ആ ഒരു എന്താ ബ്രേക്കിംഗ് ഇസ് പോസിബിൾ ആണ്. അത് ഹെറ്ററോസെക്ഷൽ റിലേഷനിൽ അങ്ങനെ ഇല്ലാതെ ഇരുന്നത് അവരുടെ ചോയ്സ് കൊണ്ടല്ല, അവർ ഫോഴ്സ്ഡ് ആണ് പലപ്പോഴും. സെയിം സെക്സ് റിലേഷനിൽ ആ ഒരു കമ്മിറ്റ്മെൻ്റ് അല്ലെങ്കിൽ ബോണ്ടിങ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ പെട്ടെന്ന് അതിൻ്റെ പുറത്തേക്ക് വരുന്നു എന്നുള്ളത്. പിന്നെ ഇപ്പം വളരെ വർഷങ്ങളായി നിലനിൽക്കുന്ന സെയിം സെക്സ് കപ്പിൾസിനെ ഞാൻ എനിക്കറിയാം. അപ്പം പക്ഷെ അവർ പലപ്പോഴും സൊസൈറ്റിയിൽ അത്ര ഓപ്പൺ ആവില്ല. സീക്രട്ടീവ് റിലേഷൻ ഇൻ ദ സെൻസ് അവരെ അക്സെപ്റ്റ് ചെയ്യാത്തത് കൊണ്ട് ഒരുപക്ഷെ അവരുടെ വീട്ടുകാർക്ക് മാത്രം അല്ലെങ്കിൽ വളരെ ക്ലോസ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് മാത്രമേ അവരെക്കുറിച്ച് അറിയുള്ളൂ. പൊതുവെ സൊസൈറ്റിയിൽ അങ്ങനെയുള്ള ആൾക്കാർ വരുന്നില്ല. അപ്പം ചില ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ പോലും നമ്മൾ അവരെ അടുത്തറിയുമ്പോഴാണ് അവർക്ക് ഒരു സെയിം സെക്സ് റിലേഷനാണ് പ്രിഫർ ചെയ്യുന്നത്. പക്ഷെ പുറമേ അത് അറിയില്ല. മേ ബി ഇപ്പൊ കുറെ കൂടെ സോഷ്യൽ മീഡിയ ഒക്കെ ഉള്ളത് കൊണ്ട് ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കൊണ്ട് ആൾക്കാർക്കറിയാം. ഒരു 30 വർഷം മുമ്പ് അല്ലെ 50 വർഷം മുമ്പ് ആൾക്കാർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും കുറവായിരുന്നു. അതുകൊണ്ട് നമ്മൾക്ക് തോന്നുന്നതാണ് ഈ റിലേഷൻ വളരെ കുറച്ചാണെന്നുള്ളതും നമ്മളുടെ മറ്റു റിലേഷൻ കൂടുതലാണ് അല്ലെങ്കിൽ അതൊരു അതും ഒരു മിത്ത് മാത്രമാണ്. പിന്നെ ഡയറക്റ്റ് അതായത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആളുകൾ എൻജോയ് ചെയ്യുന്നത് പോലെ തന്നെയാണ് തീർച്ചയായും സെക്ഷൽ എൻജോയ്മെന്റിൽ അത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പം വർഷങ്ങളായിട്ടുള്ള ഒരു കപ്പിൾ നന്നായിട്ട് സെക്സ് എൻജോയ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ ഒരു ഗ്യാരണ്ടി ഇല്ല. ചെയ്യുന്നവരുണ്ടാവാം, ഒട്ടും കംഫർട്ടബിൾ അല്ലാത്ത ഫോഴ്സ്ഫുൾ ആണെന്ന് ഫീൽ ചെയ്യുന്നവരും ഉണ്ടാകാം. സെയിം സെക്സ് കപ്പിൾ കുറച്ചുകൂടെ അവർ അവരുടെ സെക്ഷുവാലിറ്റിയെ പറ്റി കുറച്ചുകൂടെ ഓപ്പൺ ആണ്. അവരുടെ സെക്ഷുവാലിറ്റിയെ കുറിച്ച് കുറച്ചുകൂടെ അവർ ബോധവാന്മാരാണ് എന്നുള്ള ഒരു കാര്യം കൊണ്ട് തന്നെ അവരതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുകയും കൂടുതൽ സപ്പോർട്ട് എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവാം.